ഒടുവിൽ ഇറാൻ ആ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നു, മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. നസറുള്ളയെ കൊലപ്പെടുത്താനായി ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബിംഗിൽ 4 ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ നൽകിയിരുന്നു. അതിൽ 4 പേരും ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ അതിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആൾ ചെറിയ പുള്ളിയല്ല. ഇറാൻ്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ ആണ് അബ്ബാസ്നിൽ ഫൊറൗഷാൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. നസറുള്ളയുമൊത്ത് ഈ ഭൂഗർഭ നിലയിൽ ചർച്ച നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ ബോംബാക്രമണം നടന്നതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അബ്ബാസിൻ ഫൊറൗഷാൻ എന്ന് പറയുന്ന അവരുടെ ഡെപ്യൂട്ടി കമാൻഡർ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഈ മരണത്തിന്, ഈ കൊല്ലയ്ക്ക് പ്രതികാരം ചെയ്യാതെ തങ്ങൾ പോകില്ല എന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറയുമ്പോൾ ഇറാനിൽ ഒരു വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധിയും കൂടി നേരിടുന്ന വാർത്തകൾ കൂടി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നതിനെ ചൊല്ലി ഭരണപക്ഷത്ത് തന്നെ ഭിന്നതയുണ്ട്. തിരിച്ചടി ഉടൻ ഉണ്ടാകണമെന്നൊരു വലിയ വിഭാഗം ആഗ്രഹിക്കുമ്പോൾ തിരിച്ചടിക്ക് അപ്പുറത്തേക്ക് ഹിസ്ബുള്ള അടക്കമുള്ള പ്രോക്സി സംഘടനകളെ തള്ളിവിടുക എന്നൊരു നയമാണ് മറുഭാഗത്തുള്ള. ഏതായാലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇറാനിലെ ഈ കൊലപാതകങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ എത്തിച്ചിരിക്കുന്നു. നസറുള്ള ഹനിയ ഇപ്പോൾ അവരുടെ മുതിർന്ന സൈനിക കമാൻഡർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് എതിരെ പ്രതികാരം ചെയ്യണം, തിരിച്ചടിക്കണമെന്നാണ് ഇസ്രായേലിൽ ഒരു വലിയ വിഭാഗം പേരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.